പ്രതീക്ഷിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ജോസ് കെ മാണി. ജനാധിപത്യത്തെ ബോധപൂർവ്വം ഹൈജാക്ക് ചെയ്യുകയാണ് ബി ജെ പി. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം ഉൾപ്പെടെ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്നാണ് ജോസ് കെ മാണിയുടെ അഭിപ്രായം. ജനാധിപത്യത്തെ ഇന്ന് ബി ജെ പി പലപ്പോഴും ഹൈജാക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ പലരും പല പാർട്ടികൾപ്പെട്ടവരും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിന്ന് ജയിച്ചവരും ഇന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു. അപ്പോൾ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കന്മാര് പോലും ഒരു മടിയുമില്ലാതെ ഇന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് അവർ വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയത്തേക്ക് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. എന്നതാ കോട്ടയത്തെ വിശേഷങ്ങളൊക്കെ? എസ് കെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വീറും വാശിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചു. ഏതായാലും കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിയുടെ നിലപാടാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോഴത്തെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമായി പറയുന്നത് യു ഡി എഫ് നേതാക്കൾ, പ്രമുഖ നേതാക്കൾ അടക്കം തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ്, അവരെ ചാക്കിട്ട് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രരായിട്ട് ജയിക്കുന്ന ആളുകളുടെയൊക്കെ നിലപാടുകളും വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഒരു തെരഞ്ഞെടുപ്പായി തന്നെ അതിനെ വിലയിരുത്തണം. ഏതായാലും ഇത്തവണ ഇടതുമുന്നണിക്ക് വലിയ വിജയമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രാദേശിക പാർട്ടിയാണ്, അവർക്ക് എത്രമാത്രം കരുത്ത് ഈ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചു. കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം വന്നത് അദ്ദേഹത്തിന്റെയാണ്. ഇപ്പോൾ ഒരു മാസത്തോളമായി അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷവും സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് കേരള കോൺഗ്രസ് ഉണ്ട്. അതുപോലെ തന്നെ ജോസഫ് വിഭാഗവും സജീവമായി തന്നെ രംഗത്തുണ്ട്. അങ്ങനെ ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് കോട്ടയത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് എസ് കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.